നമസ്കാരം. ഈസി ആയുർവേദയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശിൽപ രാംദാസ്. സന്ധിവാദം, പക്ഷാഘാതം, നേത്രരോഗങ്ങൾ എന്നിവയുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്ന വളരെ പ്രശസ്തമായ ആയുർവേദ എണ്ണയായ മഹാനാരായണ തൈലത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ എണ്ണ ബാഹ്യപ്രയോഗത്തിനും ഉള്ളിലേക്ക് കഴിക്കുന്നതിനും മറ്റ് പഞ്ചകർമ്മ ചികിത്സകൾക്കും ഉപയോഗിക്കാം. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ എണ്ണയെ കുറിച്ചുള്ള രസകരമായ ചരിത്രം പറയാം. ദേവാസുരേ യുദ്ധപരേ സമീക്ഷ്യ സ്നായുഅസ്ഥി ഭഗ്നാനസുരൈ സുരാംശ്ച നാരായണേനാപി സുബ്രഹ്മണാർത്ഥം സ്വനാമ തൈലം വിഹിതാംശ്ച തേശ. പുരാണത്തിൽ ദേവാസുര യുദ്ധത്തിനിടയിൽ പരിക്കേൽക്കുന്ന ദേവന്മാരെ സുഖപ്പെടുത്താൻ സാക്ഷാൽ മഹാവിഷ്ണുവിനാൽ നിർമ്മിക്കപ്പെട്ട് നൽകിയതാണ് നാരായണ തൈലം. മഹാനാരായണ തൈലത്തിന്റെ ഉപയോഗങ്ങൾ: പക്ഷാഘാതം, വിറയൽ, കഴുത്തിനുണ്ടാകുന്ന പിടുത്ത്, കൈകാലുകൾക്കുണ്ടാകുന്ന ശോഷം, മാനസിക അസ്വസ്ഥതകൾ, ഒലിഗോസ്പേർമിയ, സ്ത്രീവന്ധ്യത, തലവേദന, കൂന്, പനിക്ക് ശേഷം ഉണ്ടാകുന്ന ശരീരവേദന, മറ്റ് പേശി സന്ധി വേദനകൾ മുതലായവയ്ക്ക് പ്രതിവിധിയായി ഇത് ഉപയോഗിക്കുന്നു. പ്രാപ്നോതി ലക്ഷ്മിയും പ്രമദാപ്രിയത്വം വപുഹു പ്രകർഷം വിജയാംശ്ച നിത്യം. തൈലോപസേവി ജരയാഭിമുക്തോ ജീവേ ചിരച്ഛാപി ഭവേദ് യുഗൈവ. അതായത്, ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നതിലൂടെ ഒരാൾക്ക് അപലക്ഷണീയമായ ശരീരം ലഭിക്കുകയും യൗവനം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിനാൽ ആന്റി ഏജിംഗ് ചികിത്സയിൽ മഹാനാരായണ തൈലം വ്യാപകമായി ഉപയോഗിക്കുന്നു. പേശിശോഷം, ടെൻഡനുകൾക്കുണ്ടാകുന്ന പരിക്ക്, ഒടിവ് ചതവുകൾ, വിവിധ തരം ആർത്രൈറ്റിസ് എന്നിവ ചികിത്സിക്കുന്നതിനും ഉപയോഗിക്കാറുണ്ട്. ഓസ്റ്റിയോപോറസിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നിവ മൂലം ദുർബലമായ അസ്ഥികളും സന്ധികളും ബലപ്പെടുത്താൻ ഇത് ഫലപ്രദമാണ്. മഹാനാരായണ തൈലം വാദപിത്ത ദോഷങ്ങളെ സന്തുലിതമാക്കുന്നു. അനുവാസനവസ്തി, ജാനുവസ്തി, നസ്യം തുടങ്ങിയ നിരവധി ആയുർവേദ ചികിത്സകളിൽ ഇത് ഉപയോഗിക്കും. ചൂടുവെള്ളത്തിലോ പാലിലോ ഭക്ഷണത്തിനു മുൻപ് 3 മുതൽ 5 ml എന്ന അളവിൽ ദിവസത്തിൽ 1 or 2 times കഴിക്കും. സംസേവ്യ തൈലം സഹസാ ഭവന്തി വന്ധ്യാച്ച നാരി ലഭതേച്ച പുത്രം വീരോപമം സർവഗുണോപന്നം സുമേധസം ശ്രീ വിനയാനിതശ്ച. സ്ത്രീ വന്ധ്യതയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായും ഇത് ഉള്ളിലേക്ക് കഴിക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. ആരോഗ്യവും ബുദ്ധിശക്തിയുമുള്ള കുട്ടികളെ ആഗ്രഹിക്കുന്നവർ ഗർഭധാരണം ആസൂത്രണം ചെയ്യുന്നതിനു മുൻപ് ഈ എണ്ണ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. പാർശ്വഫലങ്ങൾ: പുറമെ പുരട്ടുന്നത് കൊണ്ട് ഈ എണ്ണയ്ക്ക് പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളൊന്നുമില്ല. എന്നാൽ ഉള്ളിലേക്ക് കഴിക്കുന്നതും നസ്യം പോലുള്ള മറ്റ് പഞ്ചകർമ്മ ചികിത്സകൾക്കും ഉപയോഗിക്കുന്നത് കർശനമായ മെഡിക്കൽ മേൽനോട്ടത്തിൽ മാത്രമായിരിക്കണം. ചേരുവകൾ: കൂവളം, അമുക്കുരം, കണ്ടകാരി, കുറുന്തൊട്ടി, എള്ളെണ്ണ, ആട്ടിൻപാൽ, ചതകുപ്പ, മഞ്ഞൾ, ഏലം, കർപ്പൂരം, കസ്തൂരി തുടങ്ങിയവയാണ് ഇതിലെ പ്രധാന ചേരുവകൾ. വൈശുചരത്നാവലി എന്ന ഗ്രന്ഥത്തിൽ വാദവ്യാധി രോഗാധികാരത്തിലാണ് ഈ എണ്ണയുടെ പരാമർശം. പ്രസ്വേദ ദൗർഗന്ധ്യ നിവാരണായ ദദ്യാത് സുഗന്ധായ വദന്തി കേചിത്. ഇതിന് അർത്ഥം, ഈ എണ്ണ തയ്യാറാക്കുമ്പോൾ ചെറിയ ദുർഗന്ധം അനുഭവപ്പെടുക. കർപ്പൂരം, കസ്തൂരി തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ ചേർക്കുന്നതിലൂടെ ഇത് പരിഹരിക്കാവുന്നതാണ്. മഹാനാരായണ തൈലം മുടിയിൽ ഉപയോഗിക്കാമോ? മൈഗ്രെ, വിഷാദം തുടങ്ങിയവയുടെ ചികിത്സയിൽ ഇത് തലയിൽ പുരട്ടാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. അതിനാൽ തലയിൽ ഈ എണ്ണയുടെ ഉപയോഗം സുരക്ഷിതമായി പറഞ്ഞിരിക്കുന്നു. സ്വയം മസാജിങ്ങിന് മഹാനാരായണ എണ്ണ എങ്ങനെ ഉപയോഗിക്കാം? ഒരു പാത്രത്തിൽ 3 tablespoons എണ്ണയെടുത്ത് കായ്പത്തി ഉപയോഗിച്ച് ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് 15 മുതൽ 30 minutes ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ആഴ്ചയിൽ 2 or 3 times ഇപ്രകാരം ചെയ്യാം. ആർത്രൈറ്റിസ്, ടെൻഡനൈറ്റിസ് മുതലായവയുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ചില ആയുർവേദ മരുന്നുകളിൽ മഹാനാരായണ തൈലം ഒരു ഘടകമാണ്. പ്രകൃതി ഫാർമസ്യൂട്ടിക്കൽസ് നിർമ്മിക്കുന്ന ഫ്ലെക്സോഫെൻ ലിൻമെന്റ്, ഗ്രീൻ റെമഡീസ് നിർമ്മിക്കുന്ന ഫ്ലെക്സി ലിൻമെന്റ് എന്നിവ അത്തരത്തിലുള്ള മരുന്നുകൾക്ക് ചില ഉദാഹരണങ്ങളാണ്. കേരള ആയുർവേദ, വൈദ്യരത്നം, വൈദ്യനാഥ്, AVP, SDM തുടങ്ങിയ ആയുർവേദ ഫാർമ കമ്പനികൾ മഹാനാരായണ തൈലം നിർമ്മിക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആയുർവേദത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ
ഈസിയായ വേദനോടൊപ്പം സന്തോഷിക്കും.